സാറ് ടീച്ചറ് മറ്റുള്ളവർക്ക് വേണ്ടി ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചർ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടോ ഒന്നും എൻ്റെ ഈ അനുഭവങ്ങൾ മാറുന്നില്ല. ഈ അനുഭവങ്ങൾ മാറാത്തടത്തോളം എനിക്ക് സാറ് ടീച്ചർക്ക് ഒരു കാലത്തും മാപ്പ് കൊടുക്കാനും പറ്റില്ല. ഇതും അതുപോലെയാണ്, മരിച്ചു പോയതുകൊണ്ട് തൊടയിലേൽപ്പിച്ച മാന്തലോ മാറിടത്തിൽ പിടിച്ചതോ ഒന്നും ഇല്ലാതാകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ആ അപമാനം എൻ്റെ കൂടെയുണ്ട്. അയാൾ മരിച്ചുപോയി, മരിച്ചുപോയത് കൊണ്ട് അയാൾ ചെയ്ത തെറ്റുകൾ ഇല്ലാതാകുന്നില്ല. അയാൾ മരിച്ചുപോയി, അയാൾ ശരി മരിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ ചെയ്ത തെറ്റുകൾ, അയാൾ വേദനിപ്പിച്ച മനുഷ്യർ, അവർ മരിച്ചു പോകണം. ആ തെറ്റില്ലാതാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റിന് മാപ്പാവണമെങ്കിൽ ആ മനുഷ്യർ, വേദനിച്ച ആ മനുഷ്യർ മരിച്ചു പോകണം. ഡിവോഴ്സിന് അപേക്ഷിച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കോടതി അപ്പം തന്നെ തള്ളും. കല്യാണമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് കോടതി ഡിവോഴ്സ് തരുന്നത്? ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ. എച്ച്മുക്കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ പുസ്തകവും വായിക്കുമ്പോൾ, അസാമാന്യ ധൈര്യവും മനക്കരുത്തും എന്തും നേരിടാനുള്ള ധൈര്യവും വേണം. ഇത് എഴുതണമെങ്കിലും തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒത്തു ചേർന്നിട്ടാണോ എച്ച്മുക്കുട്ടി എഴുതാൻ തുടങ്ങിയത്, അതോ എഴുതി വന്നപ്പോൾ ഇതൊക്കെ വന്നു ചേരുകയാണോ എന്ന് ഓരോ വായനക്കാർക്കും തോന്നുന്നൊരു സംശയമാണ്. എന്താണ്, കുറേ അനുഭവിച്ച് കുറേ ധൈര്യവും കുറേ ഇനി ഇതിന് മുകളിൽ എന്ത് വരാനാ എന്നുള്ളൊരു തോന്നലും, പിന്നെ ഇനി എന്താണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. പിന്നെ എഴുതുമ്പോൾ സത്യസന്ധമായിട്ട് മാത്രമേ എഴുതുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. കാരണം 10-30 വർഷമായി എന്നെക്കുറിച്ച് പ്രചരിച്ച കളവുകളെക്കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ് എന്നുള്ളത്. അപ്പോൾ അത് എഴുതുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇല്ലാതെ, വെച്ചുകെട്ടുകളില്ലാതെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതാവൂ എന്നുള്ളൊരു തീരുമാനം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അതിന് മുൻപ് എഴുതിയ 2 നോവലുകളിലും ഞാൻ ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ജീവിതം ഞാൻ അടുത്തറിഞ്ഞത് വേറിട്ട്, അതെ, വേറിട്ട് മാത്രം കത്തിയാൻ പറ്റുന്ന ചില ശരീരങ്ങൾ. അപ്പോൾ അതിലും ഞാൻ അനുഭവിച്ചറിഞ്ഞ ജീവിതങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ അതിലും ഭാവനയുടെ അംശം കുറവും സത്യത്തിൻ്റെ അംശം കൂടുതലുമായും. ഭാവന തീരെയില്ല എന്നല്ല, നോവൽ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും, നോവൽ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭാവന ഇല്ലാതെ നോവൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്നാണ് എഴുത്ത് ഡെവലപ്പായി വരുന്നത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ എഴുത്തിലൂടെ വന്നു ചേർന്നതാണോ അതോ എന്നിലുണ്ടായിരുന്നത് എഴുത്തിലേക്ക് പകർന്നതാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമാണെന്ന് പറയാം ഞാൻ. കാരണം എന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവല്ല എൻ്റെ എഴുത്ത്. അത് മാത്രമല്ല, ഒരു ജീവിതം മുഴുവൻ മുഖത്ത് അർഹിക്കാത്ത തുപ്പൽപതകൾ ഏറ്റു നടക്കുന്ന ഒരു ജീവിക്ക് അതൊന്ന് തുടച്ചു കളയണമെന്ന് തോന്നുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെ സ്വാഭാവികമായിട്ടും തോന്നും. പിന്നെ പുസ്തകം വന്നതിന് ശേഷം കുറേ പേര് വളരെ ഏറെ അസഭ്യങ്ങളും അനാവശ്യങ്ങളും പറയുകയും ഭയപ്പെടുത്തുകയും ഫോണിലൂടെ ഭയപ്പെടുത്തലുണ്ടായി, ഫോണിലൂടെ വിളിച്ച് പേടിപ്പിക്കലും ഒക്കെ ഉണ്ടായപ്പോഴും കുറേ പേര് എന്നെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ചു. കുറേ വായനക്കാർ എന്നെ മനസ്സിലാകുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും പറഞ്ഞു. അതൊരു വലിയ ബലമായിരുന്നു എനിക്ക്. കാരണം എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല. ഐ ആം വിത്ത് യു എന്ന് പറയാൻ ആളുകൾ ഭയങ്കര കുറവായൊരു ജീവിതമാണ് എൻ്റെ. പക്ഷേ എച്ച്മുനെ ഞാൻ അവിടെ സമ്മതിക്കുന്ന കാര്യമുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവനെ ക്രൂശിക്കൂ അവനെ ക്രൂശിക്കൂ എന്ന് പറഞ്ഞു. കാരണം അത് നിരന്തരമായി വായിക്കുന്ന ഒരാളായിരുന്നു. എപ്പോൾ എച്ച്മു ഇടുമെന്ന് ഓർത്ത് ഓടി വന്ന് വായിക്കുന്ന. അപ്പോൾ എല്ലാ ഇടുമ്പോഴും അവൻ്റെ ശരിക്കുള്ള പേര് പറയൂ, അവൻ ഇവനല്ലേ മറ്റവനല്ലേ, ശരിക്കുള്ള പേര് പറയൂ, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യരുത്. പക്ഷേ എച്ച്മു ഒരിക്കലും അതിന് വഴങ്ങിയില്ല. അടുത്ത ഇടം മാത്രമാണ് ആ പേര് പറഞ്ഞത്. അതെ,
അതെങ്ങനെ സാധിച്ചു? അതും ഒരു മനക്കരുത്തല്ലേ. ഞാൻ പറയില്ല പേര് എന്ന് പറയുന്നത്. അതൊരു മനക്കരുത്ത് തന്നെയാണ്. കാരണം അന്ന് ഞാൻ എൻ്റെ മനസ്സിലൊരു മൂന്നാല് സ്ത്രീകളുണ്ടായിരുന്നു. ഞാനൊരു സ്ത്രീയാണ്. എനിക്ക് കുറേ സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേപോലെ ആ സ്ത്രീകൾക്കും കുറേ സങ്കടങ്ങളും വിഷമങ്ങളും അനുഭവങ്ങളും ഞാനായിട്ട് തന്നെ കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പേര് പറയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിലൊരു സ്ത്രീ അവരത് അർഹിക്കുന്നില്ല എന്ന് അപ്പം തന്നെ തെളിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പോലും ഞാൻ എൻ്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഈയിടെ അത് ആ പേര് പറയാനുണ്ടായ പ്രധാന കാരണം, സിവിക് ചന്ദ്രനെ പോലെയൊക്കെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കവറപ്പ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പുറത്തു പറഞ്ഞത്. എച്ച്മു പൊറുക്കൽ നയത്തിൽ വിശ്വസിക്കുന്നില്ല? ഇല്ല, അങ്ങനെ ഒരു പൊറുക്കൽ നയത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകൾ തന്നെ രണ്ടായി പിരിഞ്ഞ ഒരു സംഭവമായിപ്പോയി. ദൈവിക മുന്നോട്ട് വെച്ച ഒരു പൊറുക്കൽ നയവും കുറേ ആൾക്കാർ ഇല്ല പൊറുക്കൂല എന്ന് തന്നെ വെച്ച നയവും തമ്മിൽ, അല്ലേ? അതെങ്ങനെയാലും ബാധിച്ചു. കാരണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എച്ച്മു ഒരു പക്ഷേ പേര് തുറന്നങ്ങ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ എത്രയോ വർഷങ്ങളായി അല്ലേ പറയാതിരിക്കുന്ന പേരാണ്. പക്ഷേ സിവിക് ചന്ദ്രൻ ആ പെൺകുട്ടികളോട് ചെയ്തത്, പുറത്തു പറഞ്ഞ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, പുറത്തു പറയാത്ത പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് പല കാര്യങ്ങളും അറിയാം. പക്ഷേ ആ അങ്ങനെ അവരോട് പെരുമാറിയിട്ട് അത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ, അയാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് പെനിട്രേറ്റ് ചെയ്യാനുള്ള ശക്തിയില്ല, അതുകൊണ്ട് പീഡനം നടന്നിട്ടില്ല എന്നൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ അന്തം വിട്ടുപോയി. അപ്പോൾ പീഡനം എന്ന് പറഞ്ഞാൽ ഇതാണ് പെനിട്രേഷനാണ് എന്ന ഉള്ള പുരുഷവാദത്തിന് എല്ലാവരും ബാക്കി എന്ത് ചെയ്താലും ചെയ്തോളൂ എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ സ്ത്രീക്കാണ് ഒരു വാക്ക് പോലും മുമ്പ് പറഞ്ഞതുപോലെ മുഖത്തേക്ക് തുപ്പലടിച്ച് കയറിയതുപോലെ പിന്നെ പറഞ്ഞത് ജസ്റ്റ് തൊടയിലൊന്ന് മാന്തിയതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതെ എല്ലാവർക്കും അങ്ങനെ അത് അത്ര കാര്യമാക്കാനുണ്ടോ? അത് പ്രത്യേകിച്ച് അയാൾ കള്ളുടിച്ചിരിക്കുമ്പോ അയാള് അതെ ബോധത്തോടെയാണെങ്കിൽ പക്ഷെ അത് ബോധത്തോടെ അല്ല. കോളേജ് വന്ന് മാറിൽ പിടിച്ചത് ബോധമില്ലേ? അതെയാണോ? അതും അയാൾ കള്ളുടിച്ചിരുന്നു എപ്പോഴും. കള്ളു കുടിക്കുമ്പോഴല്ലേ ഈ അസുഖമുള്ളൂ? അതെ, കള്ള് കുടിക്കുമ്പോഴേ അസുഖമുള്ളൂ എന്ന് പറയുന്ന പോലെ കള്ള് കുടിച്ചിരുന്നാലും പിന്നെ മദ്യത്തിലാണ് അയാൾ അഭയം കണ്ടത്. അയാൾ എവിടെ അഭയം കണ്ടാലും എനിക്കെന്താ? അപ്പം അതുപോലെ ഈ കുട്ടികളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയും കുട്ടികളല്ല ഇവരോട് മോശമായിട്ട് പെരുമാറുകയും അത് ഇന്ന കാരണങ്ങൾ കൊണ്ട് സാരമില്ല എന്ന് വെക്കുകയും ചെയ്യുന്നവരെ കണ്ടപ്പം എനിക്ക് ഈ മനുഷ്യന് താങ്ങ് കൊടുക്കുന്ന ആളുകളെ ഞാൻ എന്തിന് കവറപ്പ് ചെയ്യണം? അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ടും ആ പേര് ആ സമയത്ത് ആ പേര് പറഞ്ഞത്. ഞാൻ ആ പെൺകുട്ടികളോടുള്ള എൻ്റെ ഐക്യം ശരിക്കും ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടും പൊറുക്കൽ ന്യായത്തിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് തീർത്ത് പറയാൻ വേണ്ടിയിട്ടും തന്നെയാണ്. സാറാ ജോസഫിനും മാപ്പ് കൊടുക്കില്ലേ? സാറാ ജോസഫിന് എൻ്റെ മാപ്പ് ഒരു കാലത്തും കിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് അല്ല, ഒരു കാലത്തും ഭയങ്കര സ്ട്രെസ്. അത് ഞാൻ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാറാ ടീച്ചറുടെ ഹെൽപ്പ് ചോദിച്ചാണ് കത്തയക്കുന്നത്. സാറാ ടീച്ചർക്ക് ആദ്യം സാറാ ടീച്ചർ എഴുതിയ കത്തിൽ ടീച്ചർക്ക് എന്നോടൊരു അനുഭാവം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഷീന മരിച്ചുപോയ ഫെമിനിസ്റ്റ് ഷീന ജോസും എൻ്റെ കുഞ്ഞും കൂടെ സാറാ ടീച്ചറിൻ്റെ വീട്ടിൽ ചെല്ലുകയുണ്ടായി. രണ്ടാമത്തെ കത്ത് ടീച്ചർ എഴുതിയപ്പോൾ ടീച്ചർ എന്നിൽ നിന്ന് ഒരുപാട് വഴിയകലെ നടന്നു കഴിഞ്ഞിരുന്നു. കാരണം ഷീന കൊടുത്ത ചിത്രമാണ് പിന്നെ സാറാ ടീച്ചറുടെ ഉള്ളിലുള്ളത്. അതിനു പുറമെ ഞാൻ ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത കല്യാണത്തിന് വേണ്ടി ഞാൻ ഡിവോഴ്സിന് അപേക്ഷിക്കാൻ കോടതിയിൽ ചെന്ന് ഡിവോഴ്സിന് അപേക്ഷിക്കാൻ സാറ ടീച്ചർ എന്നോട് പറയുന്നു. കല്യാണം നടത്തിട്ടില്ല. ഡിവോഴ്സിന് അപേക്ഷിച്ച എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കോടതി അപ്പം തന്നെ തള്ളും.
കല്യാണമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് കോടതി ഡിവോഴ്സ് തരുന്നത്? ഉണ്ടെങ്കിലല്ലേ തരാൻ പറ്റൂ. അതൊരു കാര്യം. ആ ഡിവോഴ്സിന് അപേക്ഷിക്കുക എന്ന് പറയുന്നത് തമ്മിമാഷ്ക്ക് കുറെ കൂടെ സൗകര്യമായിട്ട് മറ്റേ വിവാഹം കഴിക്കാനുള്ള ഒരു പാത ഒരുക്കി കൊടുക്കാനായിരുന്നു. ആ ഡിവോഴ്സ് അങ്ങനെ ഒരു ഡിവോഴ്സിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. മറ്റൊന്ന്, ഡൽഹിക്കും തൃശ്ശൂരിനും ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റില്ലേ? കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിന് തമ്പിക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് ഞാൻ കുഞ്ഞിനെ വളർത്തണം. അത്ര ഒരു ഫെമിനിസ്റ്റ് എന്നോട് പറയുകയാണ്, ഡൽഹിക്കും തൃശ്ശൂരിനും ഇടയ്ക്ക് നിർത്തി പഠിപ്പിക്കാൻ 3.5 വയസ്സുള്ള എൻ്റെ കൊച്ച് കേക്കോ മറ്റോ ആണോ അങ്ങനെ കഷണം കഷണമായിട്ട് വിഭജിക്കാൻ? അത് നിയമപരമായി എന്നെ വിവാഹം കഴിക്കാത്തൊരു മനുഷ്യന് ഞാൻ എന്തിനാണ് ലീഗൽ ഫാദറിൻ്റെ സ്റ്റാറ്റസ് കോ കൊടുക്കണേ? കോടതി കൊടുക്കില്ല, ഞാൻ എന്തിനു കൊടുക്കണം? ടീച്ചറ്, ഫെമിനിസ്റ്റ്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആള് എന്നുള്ള നിലയ്ക്ക് ടീച്ചർക്ക് നിയമവിജ്ഞാനമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്? എനിക്ക് ലക്ഷ്മിൻ്റെ എല്ലാ ആരോപണങ്ങളും എനിക്ക് മനസ്സിലാവും വളരെ കൃത്യമായിട്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ അമ്പരക്കുന്ന ഒരു കാര്യം അതാണ്, ഈ ഒരു കേസിലല്ലാതെ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് വീറോടെ പൊരുതുന്ന സാർ ടീച്ചർ, സ്നേഹത്തോടെ അലിവോടെ നിൽക്കുന്ന സാർ ടീച്ചറെയാണ് എനിക്ക് പരിചയം. ഈ ഒരു കേസിൽ ഇത്ര നിർദാക്ഷിണ്യമായ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് ടീച്ചറെ ഇതിനും മാത്രം എങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു? അത്ര പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്നയാളല്ല സാർ ടീച്ചർ എൻ്റെ അനുഭവത്തിൽ. അറിയില്ല, അതെനിക്കറിയില്ല. പക്ഷെ സാറ ടീച്ചർ എന്താ, ഞാൻ സാറ ടീച്ചറോട് നേരിട്ട് എൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ ഒരു തവണ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു അതൊക്കെ എന്നെ ശക്തിമതിയാക്കാൻ തമ്പി പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. എന്നെനിക്ക് വല്ലായ്മ തോന്നി. എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ശക്തിമതിയാകണം, ഇങ്ങനെയൊക്കെ, അതായത് പുരുഷൻ ഫെമിനി ഇപ്പോൾ സ്ത്രീകളെ ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുകയും നിങ്ങൾ ഭയങ്കരമായിട്ട് സമരം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സമരം കാലം അടയാളപ്പെടുത്തും എന്നൊക്കെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഫെമിനിസ്റ്റുകൾക്കും നല്ലോണം രുചിക്കും, സ്ത്രീ പറയുന്നതിനേക്കാൾ രുചിക്കും അത്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെക്കുറിച്ചാണ് അയാളുടെ കൂടെ താമസിക്കുന്ന പെണ്ണ് എന്ന് പറയുന്നത് അയാൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത്. അതിന് അത്ര വേഗം വിഴുങ്ങാൻ എളുപ്പമല്ല. സാറ ടീച്ചർക്ക് സംഭവിച്ചു പോയത് അതാണ്. പക്ഷെ എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്തത് 3.5 വയസ്സുള്ള കുട്ടിയെ ഡൽഹിക്കും കേരളത്തിനും ഇടയ്ക്ക് നിർത്തി പഠിപ്പിക്കുക, കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് തമ്പി തീരുമാനിക്കും, അതനുസരിച്ച് ഞാൻ കുട്ടിയെ വളർത്തുക. ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ 2 അനിയത്തിമാരെ ഒരു ഗതിയും പരഗതിയില്ലാതെ സാറ ടീച്ചറുടെ അടുത്ത് സഹായത്തിന് പോയി. പിന്നെ ടീച്ചർ അവരെ ആട്ടിയിറക്കി വിട്ടു വീട്ടിൽ നിന്ന്. പിന്നെ എനിക്ക് ക്ഷമിക്കേണ്ട കാര്യമുണ്ടോ? അവരെ ആട്ടിയിറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ അവർ പ്രേമിച്ചിട്ടോ വേറൊരാളുടെ കൂടെ പോയിട്ടോ അല്ലെങ്കിൽ അപവാദമുണ്ടാക്കിയിട്ടോ ഒന്നുമല്ല. അവർ പ്രശ്നങ്ങളിലകപ്പെട്ടവരുടെ ചേച്ചിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പോയതാണ്. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിടാൻ മനസ്സുള്ള സ്ത്രീ പ്രവർത്തക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കതൊക്കെ വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണ്. അത് സാറ് ടീച്ചർ മറ്റുള്ളവർക്ക് വേണ്ടി ഗംഭീരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ടീച്ചർ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടോ ഒന്നും എൻ്റെ ഈ അനുഭവങ്ങൾ മാറുന്നില്ല. ഈ അനുഭവങ്ങൾ മാറാത്തിടത്തോളം എനിക്ക് സാറ് ടീച്ചർക്ക് ഒരു കാലത്തും മാപ്പ് കൊടുക്കാനും പറ്റില്ല. മാപ്പ് കൊടുത്തു വിട്ട കുറേ കഥാപാത്രങ്ങളില്ലേ ഇതിനകത്ത്? മാപ്പൊന്നും കൊടുത്തിട്ടില്ല ആർക്കും. മാപ്പ് കൊടുത്തു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും മറന്നു. എനിക്ക് മറന്ന കഥ പോട്ടെ എന്നുള്ളൊരു അതുപോലെ ടീച്ചറെ മറന്നു എന്നുള്ളതേ ഉള്ളൂ. മറന്നു. പക്ഷെ ഈ 1-2 പേരുകൾ ഉണ്ടായിട്ട് പോലും
എന്തിനാണ് മരിച്ചവരെ കുറിച്ച് മാത്രം ഇപ്പൊ വിനേന്ദ്രൻ മരിച്ചുപോയി, അയ്യപ്പൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ഒരു ആരോപണവും നേരിടേണ്ടി വന്നപ്പൊ ഞെട്ടിപ്പോയില്ലേ? ഇതെന്തുവാ, ഞാൻ ജീവിച്ചിരിക്കുന്ന സാറ ടീച്ചറുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനകത്ത് ആകെ രണ്ടുപേരല്ലേ മരിച്ചു പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവരൂടെ പയറുപോലെ ജീവൻ അവിടെ ഇരിപ്പില്ലേ? അപ്പൊ ഞെട്ടിപ്പോയില്ലേ? അതെന്തുവാന്ന് ഓർത്ത്? അത് ഞെട്ടിപ്പോയൊന്നുമില്ല, കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ്. കാരണം പുരുഷൻ നമ്മളുടെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല്, ഒരു ഒരു സ്ത്രീയെ ഉപദ്രവിച്ച പുരുഷൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഉപദ്രവം മാപ്പായി, അവരുടെ കവിതകൾ മാത്രം ബാക്കിയായി. പിന്നെ അവരുടെ കവിതകൾ മാത്രം ബാക്കിയായി, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ വീട്ടിൽ ഭാര്യ എടുത്തിട്ട് അടിച്ച് തൊഴിച്ച് ഭാര്യയെ വീട്ടിൻ്റെ ചുറ്റും വലിച്ചഴിച്ചൊക്കെ ഉപദ്രവിക്കുന്ന ഭർത്താവ് നാളെ മരിച്ചുപോയി, അപ്പോൾ ഈ വീട് ഭാര്യയ്ക്കായി. അതോടുകൂടി എന്തായി? ഫോട്ടോ വെക്കുന്നു, വിളക്ക് കത്തിക്കുന്നു, വെക്കണം, വിളക്ക് കത്തിക്കണം. എനിക്ക് അയാളെ ഇഷ്ടമല്ല, ഞാൻ അയാളെ ഓർക്കുകയില്ല, ഞാൻ അയാളുടെ ഓർമ്മ വരുമ്പോൾ വീടടിച്ചു വരും എന്നൊരു ഭാര്യ പറയുകയാണെങ്കിൽ നമ്മുടെ പൊതുബോധത്തിന് സഹിക്കുമോ? ഒരിക്കലും ഒരു വിധവ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. മരിച്ചു പോയല്ലേ, വിട്ടുകള. അതെ, വിട്ടുകള. അവൾ ഓരോ സമയത്ത് ഏറ്റുവാങ്ങിയ അടിയും ഇടിയും തൊഴിയും ഒന്നും പുറമേ നിൽക്കുന്ന ആർക്കും പ്രശ്നമല്ല. ഇതും അതുപോലെയാണ്, മരിച്ചു പോയതുകൊണ്ട് തൊടയിലേൽപ്പിച്ച മാന്തലോ മാറിടത്തിൽ പിടിച്ചതോ ഒന്നും ഇല്ലാതാകുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ആ അപമാനം എൻ്റെ കൂടെ ഉണ്ട്. അത് 30 കൊല്ലം കഴിഞ്ഞാലും 50 കൊല്ലം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. നീറ്റിൽ പോവില്ല, നീറ്റിൽ പോവില്ല. പോണം എന്ന് വാശി പിടിക്കുന്നത് അങ്ങനെയുള്ള നീറ്റലുകൾ അനുഭവിക്കാത്ത പ്രിവിലേജ്ഡ് ആയതുകൊണ്ടാണ്. ആ നീറ്റിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇല്ല, അതറിഞ്ഞിട്ടില്ലാത്തവർ അത് ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. ട്രോമ ഒക്കെ പുതിയതായിട്ട് വന്ന വാക്കാണ്. ട്രോമയൊന്നും പുതിയതായിട്ട് വന്ന വാക്കല്ല. ട്രോമയൊക്കെ നമ്മൾ പഠിക്കുന്ന, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ആക്സിഡൻറ്റും ട്രോമയും ഒക്കെ പോലീസ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എഴുതി വച്ചിരുന്നു. ട്രോമയൊന്നും പുതിയതായിട്ട് വന്ന വാക്കേ അല്ല. അപ്പോൾ ആ അനുഭവം ഇല്ലാത്തവർ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നതിൽ എന്ത് കാര്യം? അയാൾ മരിച്ചുപോയി, മരിച്ചുപോയത് കൊണ്ട് അയാൾ ചെയ്ത തെറ്റുകൾ ഇല്ലാതാകുന്നില്ല. അയാൾ മരിച്ചുപോയി, അയാൾ ശരി മരിച്ചുപോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അയാൾ ചെയ്ത തെറ്റുകൾ, അയാൾ വേദനിപ്പിച്ച മനുഷ്യർ, അവർ മരിച്ചു പോകണം. ആ തെറ്റില്ലാതാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റിന് മാപ്പാവണമെങ്കിൽ ആ മനുഷ്യർ, വേദനിച്ച ആ മനുഷ്യർ മരിച്ചു പോകണം. ചിലപ്പോൾ അപ്പോഴും മരിച്ചു പോവില്ല. എന്താ, ഈജിപ്തിൽ ഒരു ഇതുണ്ട്, ഒരാൾ ശരിക്കും മരിക്കുന്നത് അയാളെക്കുറിച്ച് ഓർമ്മയുള്ള അവസാനത്തെ ആളും മരിക്കുമ്പോഴാണെന്ന്. അതിവിടെയും ബാധകമാണ്, ഇവിടെ ബാധകമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ സങ്കടം, എൻ്റെ ഈ ദണ്ണം അറിയുന്ന കുറച്ച് പേരുണ്ട്, എൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് പേരുണ്ട്, അവരും കൂടി മരിച്ചു പോകണം. എന്നിട്ട് എന്നാൽ മാത്രമേ ഈ കാര്യം ടാലിയായി പോകുള്ളൂ. പക്ഷെ അവിടെ എച്ച്മു എഴുത്തുകൊണ്ട് പ്രതിരോധിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ, അത് ടാലിയാകുമ്പോൾ ഈ കഥകൾ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ആ എഴുത്തുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു അടയാളപ്പെടുത്തൽ ചെയ്യാൻ പറ്റി. അത് അത് എൻ്റെ ഒരു നിയോഗമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാനത് ഞാൻ അത്രയും തുറന്നു പറഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. ഞാനത് തുറന്നു പറഞ്ഞതിന് ശേഷം ഇന്നാൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് അടിക്കുമായിരുന്നു, ഞാൻ എൻ്റെ മുടി മുറിച്ചു, അയാൾക്ക് ഇപ്പൊ ചുറ്റിപ്പിടിക്കാൻ മുടിയില്ല. നിങ്ങളൊക്കെ എച്ച്മുൻ്റെ പ്രതിരോധമായിരുന്നു അതൊക്കെ. അപ്പൊ ഞാൻ അത് ഞാൻ ചേച്ചിയോട് പറയാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയെ വിളിച്ചത്. ഞാൻ ചേച്ചിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ എൻ്റെ വലിയ അവാർഡുകളായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഇതിലും വലിയ അവാർഡുകളൊന്നും ആവശ്യമില്ല. ഒരുപാട് പേര് പിന്നെ ഒരു പെൺകുട്ടി ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത, അതും അത് ഇതുപോലെ തന്നെയാണ്, കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അച്ഛനാണ്, കുഞ്ഞിനെ അബ്യൂസ് ചെയ്യുന്ന അച്ഛൻ, അയാളെ വിട്ടുപോരാനുള്ള ധൈര്യം കാണിച്ച പെൺകുട്ടി. അപ്പോൾ അവളും പറയുന്നത് ഞാനാണ് അവൾക്ക് ധൈര്യം കൊടുത്തത്, എൻ്റെ പുസ്തകമാണ് അവൾക്ക് ധൈര്യം കൊടുത്തതെന്ന്. അതൊക്കെ വലിയ അവാർഡുകളാണ്. അതെ, എച്ച്മുവിൻ്റെ ഓരോ എഴുത്തും ഒരു ചെറിയ എഴുത്ത് മാത്രമായിട്ടല്ല നിന്നത്, മറിച്ച് മുൻപ് പറഞ്ഞതുപോലെ ഒരുപാട് ഹൃദയങ്ങളിൽ അതൊരു ചെറിയ കൈത്തിരി കൊളുത്തി കൊടുത്തു. എങ്ങനെ മുന്നോട്ട് പോകാമെന്നതിന് ഒരു വഴിത്താര കാണിച്ചു കൊടുത്തു. ലക്ഷ്മി പറയുന്നു, ഞാൻ പൊറുക്കുകയില്ല, എനിക്ക് നേരിട്ട അപമാനങ്ങൾ, കേട്ട ദുരന്തങ്ങൾ, അതുണ്ടാക്കിയവരോട് പൊറുക്കുകയില്ലെന്ന് ഇപ്പോൾ ഒരു ലക്ഷ്മിയാണ് എഴുതി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പൊറുക്കുകയില്ല എന്ന് പറയുന്ന ഒട്ടേറെ സ്ത്രീകളെയാണ് ലക്ഷ്മി തൻ്റെ എഴുത്തുകൊണ്ട് പുതിയൊരു വഴിയിലേക്ക് നയിച്ചിരിക്കുന്നത്.
പുതിയ പുസ്തകം വരട്ടെ, നമുക്ക് വായിക്കാം. അപ്പോൾ ഇനി വേറെ എപ്പോഴെങ്കിലും എച്ചുവുമായി സംസാരിക്കാം. ഇവിടെ ഇപ്പം ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മറ്റൊരിക്കൽ.